ഇനി ആമുഖ ഭാഷണം നടത്തുന്നതിനു വേണ്ടി ചലച്ചിത്ര അക്കാദമി ചെയർമാനും ഫെസ്റ്റിവൽ ഡയറക്ടറുമായ ശ്രീ രഞ്ജിത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യരെ, ഇവിടെ രണ്ടുപേരുടെ അഭാവം ആദ്യം പറയാതെ വയ്യ. ഒന്ന് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ, മറ്റൊന്ന് ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ഒരു ഭൗതിക സാന്നിധ്യമില്ലെങ്കിലും അവർ രണ്ടുപേരുമാണ് ഈ ഉത്സവം സാധ്യമാക്കുവാൻ എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനങ്ങളും നൽകി അക്കാദമിക്കൊപ്പം നിൽക്കുന്നത്. ഒരു ഉത്സവം പൂർത്തിയാവുമ്പോൾ എത്ര ഭംഗിയായി മികവോടെ ഇത് പരിവസാനിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ അനുവാദത്തോടെ ചിലരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ തുടങ്ങട്ടെ. കിൻഫ്ര എന്ന അക്കാദമി ഓഫീസിൽ നിന്നും ഞങ്ങൾക്കൊപ്പം, നമ്മൾ തമ്മിൽ ഫെസ്റ്റിവലിൽ കണ്ടു പിരിയുന്നു, പിന്നീട് ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന ശ്രീമതി ലിസി വീട്ടിൽ പോയിരിക്കുകയാണെന്ന് കേൾക്കുന്നു, ശ്രീമതി ഓമന, ശ്രീ മഹേഷ്. മഹേഷ് എല്ലാവരും ഓട്ടത്തിലാണ്, ഇത് അവർ പ്രതീക്ഷിച്ചതല്ല. ശ്രീ ഉണ്ണി, ശ്രീ വിജയ്, മോഹൻ എല്ലാം പറഞ്ഞു, ജോയ്, അരുൺ. പ്രോഗ്രാം വിഭാഗത്തിൽ അക്കാദമിയുടെ ശക്തി ഈ പറയുന്ന പേരുകാരാണ്. ശ്രീമതി അമൃത, ശ്രീ സജീർ മരക്കാർ, ശ്രീമതി സന്ധ്യ, ശ്രീ നിശാന്ത്, ശ്രീ ശിവകുമാർ. ഫെസ്റ്റിവൽ ബേർഡ് എന്നാണ് ഞങ്ങൾ ശിവനെ വിളിക്കാറുള്ളത്. വിമൽ കുമാർ, എൻ പി സജീഷ്. ഫെസ്റ്റിവൽ ഡിവിഷനിൽ ഞങ്ങൾക്കൊപ്പം ശ്രീ ഭരത്, ശ്രീമതി ശ്രീവിദ്യ, ശ്രീ നിധിൻ ആർ വിശ്വൻ, ശ്രീ റിജോയ്, ശ്രീ എച്ച് ഷാജി. ഷാജി നമ്മുടെ ഫെസ്റ്റിവൽ ഡെപ്യൂട്ടി ഡയറക്ടർ കൂടിയാണ്. എല്ലാത്തിനും സാമ്പത്തികം എന്നൊരു ഘടകമുണ്ടല്ലോ, അത് കൺട്രോൾ ചെയ്യുകയും പിശിക്കുകയാണെങ്കിലും പണം തരുന്ന ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ ശ്രീ ശരത്, ശ്രീ ഉണ്ണികൃഷ്ണൻ, ശ്രീമതി മേരി, ശ്രീ സജിത്. സെക്രട്ടേറിയറ്റ് എന്ന ഭരണ സിരാകേന്ദ്രവുമായി അക്കാദമിയുടെ നേർബന്ധം പുലർത്തുന്ന, ഞങ്ങളെ സഹായിക്കുന്ന ശ്രീ ഹരികുമാർ, ശ്രീ ശ്യാംലാൽ. നഗരത്തിലെ അക്കാദമി ഓഫീസ് നിയന്ത്രിക്കുന്ന സിറ്റി ഓഫീസിന്റെ ചാർജുള്ള ശ്രീ മനു മാധവ്. ടെക്നിക്കൽ സ്റ്റാഫിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അരുൺ. പ്രോഗ്രാം സ്റ്റാഫിനുള്ളത് ശ്രീ സാബു, കണ്ണൻ, ശ്രീമതി അനു. ഞങ്ങളുടെ ലൈബ്രറിയൻ ശ്രീമതി മെഡോണ. പബ്ലിക്കേഷൻ വിഭാഗത്തിൽ ശ്രീമതി ശശികല, എ അബ്ദുള്ള. ഇത്ര പേരാണ്. പിന്നെ മുഗൾ തട്ടിലിരുന്ന് ഇതിന്റെ എല്ലാം നിയന്ത്രിക്കുന്ന ഞങ്ങളുടെ ട്രഷറർ ശ്രീ ശ്രീലാൽ. ഇവരാണിത് സാധ്യമാക്കിയത്. പിന്നെ നിങ്ങൾക്കറിയാവുന്ന രണ്ടു പേരുകളുണ്ട്,
ചലച്ചിത്ര അക്കാദമിയുടെ ചാലകശക്തി എന്നതിനെ വിശേഷിപ്പിക്കേണ്ട ഞങ്ങളുടെ സെക്രട്ടറി ശ്രീ അജോയ് ചന്ദ്രൻ, നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ വൈസ് ചെയർമാൻ ശ്രീ പ്രേംകുമാർ, തിരിച്ചുപോയിക്കോളൂ, ഇനിയും ജോലികൾ ബാക്കിയുണ്ട്. നന്ദി.